വിശ്വമിശുഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ട ദൈവജനമേ അതിജീവന വാഗ്ദാന യാത്രയിലാണ് നമ്മളെല്ലാവരും വിശുദ്ധ ഗ്രന്ഥത്തിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിൽ നിന്ന് ഓരോ കുഞ്ഞ് അതിജീവന വാഗ്ദാനവും ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിച്ച് ഉണർവോടും ഉന്മേഷത്തോടും കൂടെ നമ്മൾ ദാ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിജീവന വാഗ്ദാന യാത്രയിൽ എത്രാമത്തെ പുസ്തകം അറുപത്തി എട്ടാമത്തെ പുസ്തകത്തെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ് നോട്ട് ബുക്ക് എടുക്കുന്നു ബൈബിൾ തുറക്കുന്നു എഴുതി പഠിക്കുന്നു അറുപത്തി എട്ടാമത്തെ പുസ്തകം വിശുദ്ധ പത്രോസ് ശ്രീഹായുടെ രണ്ടാം ലേഖനം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് പത്രോസ് ശ്രീഹായുടെ ലേഖനങ്ങൾക്ക് ശേഷം വരുന്ന ഏഴു ലേഖനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നൊരു പേരുണ്ട് അതേതാണ് കാതോലിക ലേഖനങ്ങൾ കാരണം അവ ചെറിയ ലേഖനങ്ങൾ അതാ പൊതുവായി വ്യക്തികൾക്ക് മാത്രമല്ല ജനതയ്ക്ക് മുഴുവനായി എഴുതപ്പെട്ടതാണ് അതിൽ രണ്ട് പുസ്തകങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു യാക്കോബ് സ്ലിഹായുടെ ലേഖനം രണ്ടാമത് ഇന്നലെ നമ്മൾ കണ്ടു പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനം പത്രോസ്ലീഹായുടെ ലേഖനങ്ങളെക്കുറിച്ചുള്ള അപവാദം ഇന്നലെ ചെറിയ രീതിയിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു ഓർമ്മയുണ്ടോ അതായത് പത്രോസ് പത്രോസ്ലിഹയെ ലേഖനം എഴുതുന്നതിൽ ആരോ കാര്യമായി സഹായിച്ചിട്ടുണ്ട് പക്ഷേ ആ അപവാദം ഒന്നാം ലേഖനത്തിനു മാത്രമാണ് രണ്ടാം ലേഖനം പത്രോസ് ലീഹ സ്വന്തം കൈപ്പടയിൽ എഴുതിയതാണ് എന്നതുള്ളതാണ് പാരമ്പര്യം അപ്പം ചോദ്യം എന്താണ് ഈ രണ്ടാം ലേഖനത്തിൻ്റെ ഉദ്ദേശം പ്രിയപ്പെട്ടവരെ സഭയിൽ അബദ്ധ സിദ്ധാന്തങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് ജനതയെ വിശ്വാസത്തിൽ വഴിതെറ്റിക്കുന്നു അപ്പോൾ പത്രോസ് പത്രോസുലിഹ ഒരു വണ്ണം ജനതയോട് പറയുകയാണ് നിങ്ങൾ തെറ്റായ കാര്യങ്ങളിൽ പെട്ട് നിങ്ങളുടെ വിശ്വാസം കളഞ്ഞേക്കല്ലേ വ്യാജ പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രബോധനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് പത്രോസ് സുലിഹ പറയുന്നത് ഞാൻ യേശുവിൻ്റെ കൂടെ നടന്ന് അവനെ കണ്ടറിഞ്ഞ് അനുഭവിച്ച വ്യക്തിയാണ് ഒരു ദൃക്സാക്ഷിയാണ് പറയുന്നത് ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ ആദിമ ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്ന വലിയൊരു വിശ്വാസം എന്തായിരുന്നു അറിയോ യേശുവിൻ്റെ രണ്ടാം വരവ് അപ്പോൾ ജനതയോട് പത്രോസ്ലിഹ പറയുകയാണ് യേശുവിൻ്റെ വരവിന് വേണ്ടി എപ്പോഴും നിങ്ങൾ ഒരുങ്ങി സ്ഥിരതയുള്ളവരായിരിക്കുവിൻ കാലമേറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നും ദ പത്രോസ്ലിഹായുടെ ഈ വചനങ്ങൾ പ്രസക്തമാണ് കാരണം എന്നെപ്പോഴും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ജീവിതത്തെ നമ്മൾ പ്രത്യാശയോടെ കാണാൻ യേശു എന്നും നിന്റെ ജീവിതത്തിൽ രക്ഷകനായ ഉണ്ടെന്നുള്ള ഈ ബോധ്യം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള ഒരു വിളി അതുകൊണ്ടാണ് ഇന്നത്തെ അതിജീവന വാഗ്ദാനം വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നത് പഠിച്ചാലോ അതിജീവന വാഗ്ദാനം പത്രോസ്ലിഹായുടെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പത്താം തിരുവചനം വചനം പറയുന്നു ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണ് പോവുകയില്ല ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുന്നവർ ശ്രദ്ധിച്ചൊന്ന് എഴുതി പഠിച്ചുകൊള്ളൂ സെൻറ്റ് പീറ്റേഴ്സ് സെക്കൻഡ് ലെറ്റർ ചാപ്റ്റർ വൺ വെഡ്സ് ടെൻ ദർ ഫോർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്

ഞാനായിരിക്കുന്ന ഈ പൗരോഹിത്യ വിളിയിൽ ഞാൻ ഉറച്ചു നിന്നാൽ ഞാൻ വീണു പോവുകയില്ല എന്നെ കേൾക്കുന്നവരെ നിങ്ങളായിരിക്കുന്ന വിളിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക ഈ ദൈവവിളി എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു തെറ്റായ ചിന്ത അച്ഛനാവുന്നതും കന്യാസ്ത്രീ ആവുന്നതും മാത്രമാണ് ദൈവവിളി തെറ്റാണ് കുടുംബജീവിതവും കല്യാണം കഴിച്ചുള്ള ജീവിതവും ദൈവവിളി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ഈ അന്തസ് നിലനിർത്തുക പ്രിയപ്പെട്ട ഭാര്യമാരെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ജീവിത പങ്കാളി ദൈവം തന്നതാണെന്ന് വിശ്വസിച്ച് ഒരു സമ്മാനം പോലെ കണക്കാക്കി ആ ദൈവവിളിയിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾ വീണു പോവുകയില്ലെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് നമ്മുടെ വിളിയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം ആശീർവാദ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് മുമ്പായി മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഇപ്പോൾ ദൈവവിളിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ സമർപ്പണ വഴിയിലേക്ക് ഒരുപക്ഷെ ഒരു പൗരോഹിത്യ വഴിയിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കണം എന്നുള്ളൊരാഗ്രഹം അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ സംശയങ്ങൾ എവിടെ ചേരണം എങ്ങനെ ചേരണം സഭകളെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ സമർപ്പണ വഴിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഒരു മാർഗദർശനം ഇല്ലാതിരിക്കുന്ന ഒത്തിരിയേറെ കുട്ടികളൊക്കെ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരുണ്ടാവും ഇല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളുണ്ടാവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സഭയെക്കുറിച്ച് പറയാം അത് മറ്റൊരു സഭയുമല്ല ഞാനൊക്കെ അംഗമായിരിക്കുന്ന വിൻസെൻഷൻ സഭയെക്കുറിച്ചാണ് വിൻസെൻഷൻ സഭ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു ചെറിയ സഭ പക്ഷേ ഇന്ന് ലോകമെമ്പാടും അത്ഭുതകരമായ തരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയാണ് വിൻസെൻഷൻ സഭ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഫാദർ മാത്യു നായ്ക്കംപറമ്പിൽ അതിനുശേഷം വി സി ഫാദർ ജോർജ് പനക്കൽ വി സി എന്നൊക്കെ ഒരുപക്ഷെ പല പോസ്റ്ററുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് ഈ വി സി വി സി എന്ന് പറഞ്ഞാൽ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ അതായത് വിൻസെൻ്റ് ഇപ്പോൾ എന്ന് പറയുന്ന വിശുദ്ധൻ്റെ നമദയത്തിൽ ആരംഭിച്ചിട്ടുള്ള അതിൻ്റെ കാരിസത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയാണ് വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ പൊട്ടിപ്പുറപ്പെട്ട പോട്ട ഡിവൈൻ ശുശ്രൂഷകൾ ലോകമെമ്പാടും ജനതയുടെ ജീവിതത്തെ ഇളക്കിമറിച്ചുകൊണ്ട് വലിയ ഒരു ദൈവാനുഭവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സഭ ഞാനിപ്പോൾ ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ദൈവവിളി പ്രത്യേകിച്ച് ലഭിക്കപ്പെട്ട വിളിയിൽ അന്തസ്സോടുകൂടെ ഉറച്ചു നിൽക്കാൻ പറ്റിയ ഒരു സഭയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം പ്രത്യേകമായിട്ട് ഈ സഭയുടെ തന്നെ ഒരു ക്യാരിസം എന്ന് പറയുന്നത് വചന ശുശ്രൂഷയാണ് വചന ശുശ്രൂഷ അതാ നമ്മളിപ്പോൾ ഈ ബൈബിളിലെ വചനങ്ങളൊക്കെ പഠിച്ച് ജനതയുടെ മുമ്പിൽ ഈ വചനം പങ്കുവയ്ക്കുകയാണ് ഇപ്രകാരമുള്ള വചന ശുശ്രൂഷയിലേക്കും യേശു നൽകുന്ന പരസ്നേഹ ശുശ്രൂഷയിലോട്ടൊക്കെ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതാ ചേരാൻ പറ്റിയ ഒരു സഭയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത് ഇതൊരു പരസ്യമായിട്ടൊന്നും കണക്കാക്കണ്ട മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ഇപ്രകാരം ഒരു ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു സംശയത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സഭയെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ പ്രത്യേകിച്ച് വിൻസെൻഷൻ സഭയ്ക്ക് മൂന്ന് പ്രൊവിൻസുകളുണ്ട് മേരി മാത പ്രൊവിൻസ് സെൻറ്റ് ജോസഫ് പ്രൊവിൻസ് സെൻറ്റ് തോമസ് പ്രൊവിൻസ് സഭയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡ്രസ്സ് ഞാൻ നൽകാം ഈ അഡ്രസ്സിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ ലഭിക്കും നിങ്ങളെ വേണ്ട തരത്തിൽ നിങ്ങളെ ഗൈഡ് ചെയ്യും അപ്പം അതുകൊണ്ട് ലോകമെമ്പാടും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ ദൈവവിളി മാത്രമല്ല അച്ഛനാവുന്നതും കന്യാസ്ത്രീയാവുന്നതും ആകുന്നതും വചനത്തിനു വേണ്ടി നിലനിൽക്കുന്നതും ഈ കാലഘട്ടം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ സമയം കരങ്ങൾ കൂപ്പി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഏത് വിളിയിലോട്ടാണ് ഞാൻ പോകേണ്ടതെന്ന് സംശയിച്ചു നിൽക്കുന്ന അനേകർക്ക് മുമ്പിൽ ഈ വചനം അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ